സ്നേഹഗാനം പ്രിയമോൾ. മുല്ലേ നീ ആരാണ്, നല്ലൊരു പൂവാണ്. ചായം കടിയൊക്കെ സൂപ്പറ സാറാണ്. ഏഹ് പുത്തൻതാണി റൂട്ടല്ല ഈ റൂട്ട്? തുവക്കാട് പുത്തൻതാണി റൂട്ടിലെ. അപ്പൊ പുത്തൻതാണി തുവക്കാട് ഈ റൂട്ട് കൂടെ പാസഞ്ചേഴ്സ്, യാത്രക്കാര്, ടാക്സി, ഓട്ടോ, കാറ് ആര് പോകുന്നവരുണ്ടെങ്കിലും ഒന്ന് ഒരു 5 മിനിറ്റ് ഇൻഷാല്ലാവിടെ വണ്ടി ചവിട്ട. ചായ നല്ല ചൂട് എണ്ണക്കടികള്, പയമ്പുരി തൊട്ട് ബാജുപുരി തൊട്ട് ഉള്ളങ്കേങ്ങ് കേങ്ങ് പൊരി തൊട്ട് അങ്ങനെയുള്ള എല്ലാ എണ്ണക്കടികളും നല്ല സ്വാദി രുചിയോട് കൂടി കഴിച്ച് ഇൻഷാല്ല പോകാം. നമ്മള് ചായം കടി തുടങ്ങി ആ സമയം മുതൽ ഇങ്ങളെ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കണോ കുടിക്കണോന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്ന ഒരാളുണ്ട്. ആ ആളെന്ത് നമ്മുടെ കടയിൽ വന്നിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾക്ക് ആ ആളെന്ന് കാണണ്ടേ? അസ്സലാമു അലൈക്കും റഹിയാണ്. നമ്മുടെ കടയിൽ അബ്ദുൽ മുസ്ലിം വീണ്ടും വന്നിരിക്കുകയാണ്. ഉസ്താദ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണ് റഹിമോനെ, നല്ല വിശേഷം. നല്ല വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെരുന്നാളിന്റെ മുന്നേയായിട്ട് റഹിമോൾ അടുത്ത് നേരിട്ട് വന്നു. പെരുന്നാൾ ഗിഫ്റ്റ് കിട്ടി അൽഹംദുലില്ല. അതുകൊണ്ട് പെരുന്നാളിനൊക്കെ ഡ്രസ്സൊക്കെ പുതിയതൊക്കെ മാറ്റി അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാനെ കഴിഞ്ഞു പോണു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ജീവിതത്തിന്റെ കാര്യത്തിൽ വളരെ അങ്ങേയറ്റം പ്രയാസത്തിലാണ്. അപ്പൊ ഞാൻ വീണ്ടും എനിക്ക് പറഞ്ഞേ എന്നെ വീണ്ടും പറയല്ല, ആവർത്തിച്ച് പറയുന്നതല്ല. പക്ഷെ എനിക്കൊരു ജീവിത മാർഗത്തിന് ഒരു ഒമനി വണ്ടി എനിക്ക് കിട്ടുകയാണ്. അന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഒന്നാമത് നമ്പറും ഇല്ലായിരുന്നു, അക്കൗണ്ട് നമ്പർ അതും വെച്ചിട്ടില്ല. പിന്നെ അന്ന് ഇത്തിരി പേര് ആളുകള് കുറെ വീഡിയോ കണ്ടവര് പറഞ്ഞു, പക്ഷെ ഒരു കോണ്ടാക്ട് നമ്പറും ഇല്ല, ഫോൺ നമ്പറും ഇല്ല. അത് കാരണം അപ്പോ എനിക്ക് എന്റെ ജീവിത മാർഗം മരണം വരെ ഒരാളെ മുമ്പിൽ ആശ്രയിക്കാതെ കണ്ട്. കാരണം ഒരു സഹായപ്പൊരാളെ നമ്മളറിയാവുന്നവരെ ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോ എന്നും ഒരാൾ തരൂലല്ലോ. എന്നും ഒരാളെ അടുത്ത് തന്നെ പോകുമ്പോ ഒരു വെറുപ്പിക്കല് ഒരു പരിപാടിയായിട്ട് അവർക്ക് തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരാളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കാൻ ഞാൻ ആഗ്രഹം എനിക്കില്ല. അപ്പൊ നമുക്കൊരു ഒമനി വണ്ടി കിട്ടിക്കഴിഞ്ഞാല് അത് ഓട്ടാനുള്ള ഡ്രൈവർ ഉണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടികളായിട്ട് വേറെ ഇല്ല പോയിട്ട് പൊണ്ണില്ല എങ്കിൽ പാട്ട് പാടും ഞാൻ. അത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. അത് നല്ല മാപ്പിളപ്പാട്ട് കരോക്ക ഇട്ടിട്ട് സെറ്റും ബോക്സും ഒക്കെ എന്റെ അടുത്തുണ്ട്. നല്ലൊരു പൂവാണ് എല്ലാരും നോക്കുന്ന ചന്ദമാണ് നിന്നിൽ അല്ലാഹു തന്നുള്ള നേമത്താണി ചൊല്ലിലും തേനാണി ചെല്ല കീളിയാണോ ചെങ്ങാത്തം കൂടുവാൻ പൂതിയാണ് എന്നാൽ ജല്ല ജലാലീനെ പേടിയാണി മുല്ലേ നീ ആരാണ് നല്ലൊരു പൂവാണ് എല്ലാരും നോക്കുന്ന ചന്ദമാണ് നിന്നിൽ അല്ലാഹു തന്നുള്ള നേമത്താണി. ഔജന്റെ കമ്പനി സെറ്റും ബോക്സും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സജ്ജീകരണങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പോ വീട്ടിലുണ്ട്. അപ്പൊ സാധനം ഇപ്പൊ ഒമിനി കിട്ടിക്കഴിഞ്ഞാല് ചെറിയ കൊച്ചു കുട്ടികളോ ഡ്രസ്സോ മാക്സികളോ ഒക്കെ ഓരോ ലൈനിൽ കൊണ്ടുപോയി കുട്ടിയെ. അപ്പൊ ഞങ്ങളെ രണ്ടാളെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞു പോകും. ഒമിനി വണ്ടി കിട്ടലാണ് ആവശ്യം. അതിന് സഹായിക്കാൻ മനസ്സുള്ളവര് ഒത്തിരി 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 പേരുകൾ നമ്മളെ ഈ ഭൂമിയിലുണ്ട്, ദുനിയാവിലുണ്ട്. അപ്പൊ അവര് കനിയണം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒമനി വണ്ടി കിട്ടിക്കഴിഞ്ഞാല് സെറ്റും ബോക്സും ഒക്കെ ആയിട്ട് ഓരോ ലെവലിൽ കൂടെ പോയാല് പാട്ട് എന്റെ പരിപാടിയായിട്ട് അങ്ങനെയും നീങ്ങണെന്നുള്ളതിന് ആഗ്രഹം എനിക്കുണ്ട്. പാട്ട് ഞാൻ പാടും, നല്ല നല്ല പാട്ടുകളാണ്. ചായ അടിച്ചാലോ? ചായ അടിച്ചാലോ?
നല്ലൊരു പൂവാണി എല്ലാരും നോക്കുന്ന ചന്ദമാ. കടി പഴംപൊരി ആയിട്ടുള്ളൂ രാവിലെ. ഇത് റൈമോണ ഒന്നും കൂടി ആട്ടണം കേട്ടോ ചൂടാ, കാരണം കയ്യൊക്കെ ഫുള്ള് കമ്പ്യൂട്ടറാണ്. കയ്യേ തൊലി കമ്മിയാ, കുറച്ച് കുറഞ്ഞാ പറ്റുമോ, കുറച്ചാദ്യം മതി. ചായയും കടിയൊക്കെ സൂപ്പറാ സാറാണ്. ഏ പുത്തൻതാണി റൂട്ടല്ല ഈ റൂട്ട്, തുവക്കാട് പുത്തൻതാണി റൂട്ടിലെ. അപ്പൊ പുത്തൻതാണി തുവക്കാട് ഈ റൂട്ട് കൂടെ പാസഞ്ചേഴ്സ് യാത്രക്കാര് ടാക്സി ഓട്ടോ കാറ് ആര് പോകുന്നവരുണ്ടെങ്കിലും ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇൻഷാള്ളാവുടെ വണ്ടി ചവിട്ട, ചായ നല്ല ചൂട് എണ്ണക്കടികള് പയമ്പുരി തൊട്ട് ബാജുപുരി തൊട്ട് ഉള്ളങ്കേങ്ങ് കേങ്ങ് പൊരി തൊട്ട് അങ്ങനെയുള്ള എല്ലാ എണ്ണക്കടികളും നല്ല സ്വാദി രുചിയോട് കൂടി കഴിച്ച് ഇൻഷാള്ളാ പോകാം. കാരണം എല്ലാവർക്കും സുപരിചിതയായിട്ടില്ല, ഞാൻ കൂടുതൽ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്കിലും നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സഹോദരി പ്രിയമോളെ ഈ ചായക്കട ഇത് ചെറുതായിട്ട് ഇപ്പൊ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ വഴിയിൽ കൂടി പോകുന്ന യാത്രക്കാര് ഇവിടെ നിന്ന് ചവിട്ടി ഒരഞ്ച് മിനിറ്റ് നിർത്തിയാൽ നല്ല എണ്ണക്കടികള് ചായകള് ഒക്കെ സൂപ്പർ ആയിട്ടുള്ള വളരെ വില ചാർജും കമ്മിയാണ്. കടിക്കൊക്കെ ഏത് കടി എടുത്താലും 5 രൂപയാണ്. അപ്പോ ഈ 5 രൂപ കൊടുത്തുകൊണ്ടുള്ള കടിയും ചായയും കുടിച്ചു കഴിഞ്ഞാല് ഇതിന്റെ മെയിൻ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സഹകരിച്ച് ജനങ്ങളെല്ലാവരും ഒന്ന് ചവിട്ടി സഹകരിക്കുകയാണ് എങ്കിൽ ഇൻഷാള്ളാ റഹീമോളെ കുടുംബം മുന്നേറാൻ കഴിയും. ഒന്ന് മെയിൻ ലക്ഷ്യം ഒന്നത്. രണ്ടാമത്തത് പറഞ്ഞാല് കിട്ടുന്ന വീതത്തിൽ നിന്നുള്ള ചെറിയ വീതം പാവങ്ങളെ ചേർത്ത് പിടിച്ച് പാവങ്ങളെ തണ്ണീരുപ്പാൻ മനസ്സുള്ളൊരു സഹോദരിയും കൂടിയാണ് റയ്യക്കുട്ടി. അതും കൂടി ഒരു ഗൗരവമായിട്ടൊന്ന് കണക്കിലെടുത്ത് പോകുന്ന ഈ പുത്തനത്താണി തുവക്കാട് റൂട്ടിൽ പാസ് ചെയ്യുന്ന ഏത് വണ്ടിക്കാരും ചവിട്ടികളെ നിർത്തി നല്ല ചൂടുള്ള ചുട്ടപ്പം, അതായത് നെയ്യപ്പം തൊട്ട് പാലപ്പം വരെ എല്ലാ കടികളും. കാരണം നന്മ ചെയ്യുന്നവരെ കരങ്ങളിൽ ഒരിക്കലും പടച്ചിറപ്പ് തളർത്തൂല, തളർത്താതിരിക്കട്ടെ. നല്ല സന്തോഷമുണ്ട്. ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. എന്തായാലും ഈ അക്കൗണ്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും വെക്കുന്നുണ്ട്. അപ്പോ പറ്റുന്ന ആളുകള് അതിനെ ഒന്ന് സഹായിക്കുക. പിന്നെ ഒരു ഒമ്നിവാനി അല്ലേ, അത് ഒന്നുമില്ല, ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ ആളുകളുടെ മുന്നിലേക്ക് എന്നെ സഹായിക്കുമോ, എനിക്ക് എന്തെങ്കിലും തരുമെന്ന് ഒരാൾക്ക് പറഞ്ഞു വരാൻ കഴിയില്ലല്ലോ. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ്. അപ്പൊ പറ്റുന്ന ആളുകൾക്കൊന്നും സഹായിക്കുക, സഹകരിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങളെ തൽക്കാലം ചെലവിലേക്ക് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വിജയിപ്പിക്കട്ടെ. എപ്പോഴും ഇന്റെ മരണം വരെയുള്ള ദ്വായ ഇന്റെ ഒരു സ്വന്തം അംഗെന്നുള്ള നിലക്ക്, ഇന്റെ ഒരു സ്വന്തം സഹോദരി എന്നുള്ള നിലക്ക് ഇൻഷാല്ലാ ഇന്റെ ദ്വായ എപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കട്ടോ, കൊടുക്കണോ? ആ ശരി ശരി. വാളിക്കുക.